السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد نوم بند رندو فرضو غليل ഒന്നാമത്തെ നിയ്യത്തിനെ സംബന്ധിച്ചും നിയ്യത്ത് രാത്രിയിൽ വെക്കണമെന്നും വല്ല കാരണവശാലും നിയ്യത്ത് ചെയ്യാൻ മറന്നുപോയാൽ പകൽ സമയം മുഴുവനും ഇംസാക്ക് അഥവാ നോമ്പുകാരനെ പോലെ തന്നെ നിൽക്കൽ നിർബന്ധമാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഫർളായ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് വെടിഞ്ഞു നിൽക്കുക എന്നതിനെ സംബന്ധിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പ്രധാനമായും നാല് കാര്യങ്ങളാണ് നോമ്പ് മുറിയുന്നതായി ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ എടുത്തുതിരിക്കുന്നത്. അതിലൊന്നാമത്തേത് അൽ ജിമാൾ ഷർത്തു സിഹത്തി സൗമി അൽ ഇംസാഖു അനിൽ ജിമാഇ ഇജ്മാഅൻ. തുഫൈലെല്ലാം കാണാം, നോമ്പ് സ്വഹീഹാകാനുള്ള നിബന്ധനയാണ് ജിമാഴിനെ തൊട്ട് സംയോഗത്തെ തൊട്ട് വെടിഞ്ഞു നിൽക്കുക എന്നത്. ഫയഫ്തുറു ബിഹി, ജിമാഴ് ചെയ്യുന്നത് മൂലം നോമ്പ് മുറിഞ്ഞു പോകും. വഇല്ലം യൻസിൽ ഇൻ അലിമ വതഅമ്മദ വഖ്താർ, അറിഞ്ഞുകൊണ്ട് മനഃപൂർവം സ്വയം ഇഷ്ടപ്രകാരം ജിമാഴ് ചെയ്താൽ അതുകൊണ്ട് നോമ്പ് ഫസാദായി പോകും, മുറിഞ്ഞു പോകും. മാത്രമല്ല റമദാനിലെ നോമ്പ് ജിമാഴ് കൊണ്ട് ഫസാദാക്കുക എന്നത് വളരെ ഗൗരവമേറിയ ഒരു കുറ്റവും അതിന് വലിയ പ്രായശ്ചിത്തം നൽകേണ്ട ബാധ്യത കൂടെ ഉള്ളതുമാണ്. കഫാറത്ത് അഥവാ ഒരു മുഅ്മിനായ അടിമയെ ഇത്തക്ക് ചൊല്ലുക, അടിമയെ ലഭിക്കുന്നില്ലെങ്കിൽ ഫസുയാമു ഷഹറൈനി മുത്തതാബിഈൻ, തുടർച്ചയായി രണ്ടു മാസം ഇടക്ക് വിടാതെ നോമ്പ് നിൽക്കുക. അതിനും സാധ്യമല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുക. അങ്ങനെയൊക്കെ ചെയ്താലും ആ നോമ്പ് ബാത്തിലാക്കിയതിന്റെ വലിയ കുറ്റം ലഭിക്കുകയും ആ നോമ്പ് പിന്നീട് കളാവ് വീടൽ നിർബന്ധമാവുകയും ചെയ്യും. വലോകാന മഹായിലിൻ വസവാഉൻ കാന ഫീ ഖുബ്രിൻ ഔ ദുബ്രിൻ മിൻ ആദമിയിൻ ഔ ഗൈരിഹി, യാനത്തിൽ കാണാം, മറയോടുകൂടെയാണെങ്കിലും മുൻദ്വാരത്തിലായാലും പിൻദ്വാരത്തിലായാലും മനുഷ്യനിലോ മനുഷ്യേതര ജീവിയിലോ ആയാൽ പോലും നടക്കുന്ന ലൈംഗിക ബന്ധം കൊണ്ട് നോമ്പ് ഫസാദാവുകയും കഫാറത്ത് നിർബന്ധമാവുകയും ചെയ്യും. രണ്ടാമത്തേത് ഇസ്തിംന ചെയ്യലാണ്. വയഫ്തുറു ബി ഇസ്തിംനായി, ഇസ്തിംനാഉ കൊണ്ടും നോമ്പ് മുറിയും. വഹുവ ഇസ്തിഖ്റാജുൽ മനിയ്യി ബിഗൈരി ജിമാഇൻ, ജിമാഉ അല്ലാത്ത ഏതെങ്കിലും വിധേന ഇന്ദ്രിയം സ്കലിപ്പിക്കുക. വലോ ബി യദിഹി ഔ യദി ഹലീലത്തിഹി, അനുവദനീയമായ നിലക്ക് ഭാര്യയുടെ കൈകൊണ്ടായാലും ഹറാമായ നിലക്ക് സ്വന്തം കൈകൊണ്ടായിരുന്നാലും. ഔ ബി ലംസിൻ ലിമാ യൻഖുദു ലംസുഹു ബിലാ ഹൈദിൻ, തൊട്ടാൽ വുളൂ മുറിയുന്ന സ്ഥലത്ത് മറയില്ലാതെ തൊട്ടുകൊണ്ട് സ്കലനം സംഭവിച്ചാലും ഒക്കെ നോമ്പ് ബാത്തിലാകുന്നതാണ്. പക്ഷെ കഫാറത്ത് നിർബന്ധമില്ല. അതുപോലെ ഒരാൾ ഗുഹ്യ ഭാഗത്ത് ചൊറിയുകയും
അതുകാരണം സ്കലനം സംഭവിക്കുകയും ചെയ്താൽ നോമ്പ് മുറിയുകയില്ല എന്നതാണ്. പക്ഷേ അങ്ങനെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ആളാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്താൽ അങ്ങനെ സ്കലനം സംഭവിച്ചാൽ നോമ്പ് മുറിയും എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഭാര്യയെ മറയോടുകൂടെ ചുംബിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയുകയില്ല. സ്കലനം സംഭവിച്ചാൽ പോലും നോമ്പ് മുറിയില്ല. കാരണം വുളു മുറിയുന്ന നിലക്ക് അത്തരം സ്ഥലത്ത് മറയില്ലാതെ തൊടുകയോ ചുംബിക്കുകയോ ചെയ്ത് സ്കലനം സംഭവിച്ചാൽ മാത്രമേ നോമ്പ് മുറിയുകയുള്ളൂ. സ്ത്രീയെ കൂട്ടിപ്പിടിക്കുകയോ ചുംബിക്കുകയോ ചെയ്തു മറയോടുകൂടെ, ആ കാരണത്താൽ സ്കലനം സംഭവിച്ചാൽ തന്നെയും ലായഫ്തുറു നോമ്പ് മുറിയുകയില്ല എന്നതാണ്. കാരണം പറയുന്നതിൽ ഇന്തിഫായിൽ മുബാശറത്തി, മുബാശറത്ത് നേരിട്ട് തൊലി തമ്മിൽ ചേരുക എന്നത് ഇല്ലാത്തത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. എന്നാൽ ഇഹ്തിലാമുണ്ടായാൽ അഥവാ സ്വപ്ന സ്കലനം സംഭവിച്ചാൽ അതുകൊണ്ടും നോമ്പ് മുറിയുകയില്ല. നോമ്പുകാരൻ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിലൂടെ സ്കലനം സംഭവിച്ചു, അത് നോമ്പ് മുറിക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്നതാണ്. ഇതേപോലെ തന്നെ ഒരാൾ ഭാര്യയെയോ അല്ലെ അന്യ സ്ത്രീയെയോ നോക്കി ഇരിക്കുകയോ അങ്ങനെ ചിന്തിച്ചിരിക്കുകയോ ചെയ്ത് വികാരത്തോടുകൂടെ നോക്കുകയോ ചിന്തിക്കുകയോ ചെയ്ത് അതുമൂലം സ്കലനം സംഭവിച്ചു, എന്നാലും മസ്അല നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ്. അവിടെയും അങ്ങനെയുള്ള ആ പ്രവൃത്തി സാധാരണഗതിയിൽ അങ്ങനെ സ്കലനം സംഭവിക്കുന്ന പതിവുള്ള ആളാണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ നോമ്പ് മുറിയും എന്നും യാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നോമ്പുകാർ ഇത്തരം പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ അഥവാ ചെയ്താൽ നോമ്പ് ഉളു മുറിയുന്ന രീതിയിൽ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ തൊലി തമ്മിൽ ചേർന്നുകൊണ്ടാണ് എങ്കിൽ അതുമൂലം സ്കലനം സംഭവിച്ചാൽ നോമ്പ് ബാത്തിലായി പോകുന്നതാണ്. അപ്പോൾ വിവാഹം ഹറാമായ സഹോദരി ഉമ്മ പോലോത്തരവരെയോ അല്ലെങ്കിൽ തൊട്ടാൽ ഉളു മുറിയാത്ത മുടി നഖം പോലോത്ത സ്ഥലത്തോ തൊടുകയും അതിലൂടെ സ്കലനം സംഭവിക്കുകയും ചെയ്താലും നോമ്പ് മുറിയുകയില്ല എന്നതാണ്. വിവാഹബന്ധം ഹറാമായവരെ തൊട്ടു അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മുടി, വലോ ഗൈറ മഹ്റമിൻ, വിവാഹബന്ധം ഹറാം അല്ലാത്തവരാണെങ്കിലും ശരി, മുടി തൊട്ടു, ഫഅൻസല ലം യഫ്തു, അങ്ങനെ സ്കലനം സംഭവിച്ചാൽ നോമ്പ് മുറിയില്ല. ലിയാദമിൻ നഖ്ദി ബിഹി, ഫതുഹുൽ മുഈനിൽ വിശദീകരിച്ചത് കാണാം. അതുപോലെ മനി അല്ലാത്ത മതി മദജലം, അതിന്റെ മുമ്പായി പുറപ്പെടുന്ന മദജലം, അത് നജസാണ്, അത് പുറപ്പെട്ടാൽ നോമ്പ് മുറിയുകയില്ല എന്നതാണ്. ഫതുഹുൽ മുഈനിൽ കാണാം, മതി പുറപ്പെട്ടാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. അപ്പോൾ ഒന്ന്, സംയോഗം ചെയ്യുക. രണ്ട്, സംയോഗേതര പ്രവൃത്തി കൊണ്ട് സ്കലനം സംഭവിപ്പിക്കുക. മൂന്ന്, അൽ ഇസ്തിഖാഅത്ത്, നോമ്പ് മുറിയുന്ന മൂന്നാമത്തെ കാര്യം ഉണ്ടാക്കി ഛർദിക്കലാണ്. ഛർദിയെ ക്ഷണിച്ചു വരുത്തുക, ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട് ഛർദി ഉണ്ടാവുക.
والاستقاءه من عامل عالم مختار സ്വയം ഇഷ്ടപ്രകാരം മുറിയുമെന്ന അറിവോടെ മനഃപൂർവം ഒരാൾ ഉണ്ടാക്കി ഛർദിച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. ആ ഛർദിച്ച അവശിഷ്ടം ഒരൽപ്പം പോലും ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ഛർദിക്കുക എന്ന ആ പ്രവണത തന്നെ, ആ പ്രവൃത്തി തന്നെ നോമ്പ് മുറിക്കുന്നതാണ്. കാരണം സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരാൾക്ക് ആകസ്മികമായി അവിചാരിതമായി ഛർദി ഉണ്ടായി, അങ്ങനെ ഛർദിച്ചു, എന്നാൽ അവൻ ഖളാ കിട്ടേണ്ടതില്ല, അവന്റെ നോമ്പ് മുറിയില്ല. ഉണ്ടാക്കി ഛർദിച്ചവനാകട്ടെ, അവന്റെ നോമ്പ് മുറിയും, ഖളാ കിട്ടൽ നിർബന്ധമാണ്. തുഹ്ഫ മൂന്നാം ജുസയിൽ ഇത് കാണാവുന്നതാണ്. പെട്ടെന്ന് ഒരാൾക്ക് ഛർദി വന്നാൽ ആ ഛർദി കൊണ്ട് മാത്രം മുറിയില്ല, ഛർദിയുടെ വസ്തു, ഛർദിച്ച വസ്തു ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നോമ്പ് മുറിയുന്നതാണ്. വൈൻ ഗലബഹുൽ ഖൈഉ ഫലാ ബഅസ, ഒരാൾക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ഛർദി വന്നു എന്നാൽ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരാൾ ആ ഛർദിയിൽ നിന്ന് അല്പം പോലും, അല്ലെങ്കിൽ ആ ഛർദി കൊണ്ട് മുത്തനജ്ജിസായ ഉമിനീരിൽ നിന്ന് അല്പം പോലും ഉള്ളിലേക്ക് മടങ്ങിയതുമില്ല, വായയുടെ ബാഹ്യഭാഗത്തേക്ക് വന്ന ഛർദിയോ ഛർദി കൂടിക്കലർന്ന ഉമിനീരോ അങ്ങോട്ട് തിരിച്ചു പോകാത്ത അവസ്ഥയിൽ ഫലാ യഫ്തുറു ബിഹി, അവന്റെ നോമ്പ് മുറിയുകയില്ല എന്നതാണ്. അങ്ങനെ ഇറങ്ങിയാലോ ഇറക്കിയാലോ നോമ്പ് മുറിയുകയും ചെയ്യും. എന്നാൽ ജലദോഷം മുഖേന കഫം ഉള്ള ആള് അവൻ കാറി കുറച്ച് കഫം പറിച്ചെടുത്തു തലച്ചോറ്റിൽ നിന്നോ അല്ലെ വയറ്റിൽ നിന്നോ കഫം പറിച്ചെടുത്ത് തുപ്പിയാൽ അത് നോമ്പ് മുറിയുന്ന കാര്യമല്ല. അതൊരു ഛർദി പോലെ ഉണ്ടെങ്കിലും നോമ്പ് മുറിയില്ല എന്നതാണ് വസ്തുത. തലച്ചോറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഉള്ളിൽ നിന്നോ കഫം പറിച്ചെടുത്തു ഒരാൾ അതിനെ തുപ്പിക്കളയുകയും ചെയ്തു, എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല. അതൊരു ഛർദി പോലെയാണെങ്കിലും അതിലേക്ക് ആളുകൾ വീണ്ടും വീണ്ടും ആവശ്യക്കാരാകുന്നതുകൊണ്ട്, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് അതിൽ ഫറുഖിസ ഫീഹി, അതിൽ വിട്ടുവീഴ്ച നൽകപ്പെട്ടതാണ് എന്നതാണ്. എന്നാൽ ആ കഫം വായയുടെ ബാഹ്യഭാഗത്തേക്ക് വരാതെ അങ്ങനെ തന്നെ അവിടെ നിന്ന് തന്നെ ഇറങ്ങിപ്പോവുകയോ, അല്ലെങ്കിൽ വായിലേക്ക് എടുത്ത ശേഷം അത് ഇറങ്ങാതെ പുറത്തേക്ക് തുപ്പുകയോ ചെയ്താൽ ഒരിക്കലും നോമ്പ് മുറിയുകയില്ല എന്നതാണ്. തുപ്പാൻ കഴിവുണ്ടായിരുന്നിട്ടും തുപ്പാതെ വായയുടെ ബാഹ്യഭാഗത്തേക്ക് എത്തിയ ശേഷം ആ കഫം ഇറക്കിയാൽ അതുകൊണ്ട് നോമ്പ് മുറിയും എന്നതിലും അഭിപ്രായ വ്യത്യാസം ഇല്ല. എന്നാൽ ഒരാളുടെ ഉള്ളിലേക്ക് ഒരു ഈച്ച കയറി, മൂക്കിന്റെ ഉള്ളിലോ വായയുടെ ഉൾഭാഗത്തേക്കോ ഈച്ച കയറി, എന്നാൽ ആ ഈച്ചയെ പുറത്തേക്കെടുത്താൽ നോമ്പ് മുറിയും.
കാരണം അത് ഉണ്ടാക്കി ചർദ്ദിക്കുന്നത് പോലെയാണ്. ഉള്ളിലുള്ള ഉൾഭാഗത്തേക്കെത്തിയ ഒരു വസ്തുവിനെ വായിലൂടെയോ മൂക്കിലൂടെയോ പുറത്തേക്കെടുക്കുക എന്നത് ഛർദിയുടെ രൂപമാണ്. അപ്പോൾ പുറത്തേക്കെടുത്താൽ നോമ്പ് മുറിയും, പക്ഷേ തീരെ അവിടെ സഹിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ, ഈച്ചയെ ഉള്ളിൽ തന്നെ നിർത്തുന്നത് പ്രയാസകരമായാൽ അയാൾക്ക് ആ ഈച്ചയെ പുറത്താക്കൽ അനുവദനീയമാണ്. പക്ഷെ നോമ്പു കളായി പോകുന്ന മുറിഞ്ഞു പോകുന്നത് കാരണം അത് കളാ വീട്ടേണ്ടതും ആണ് എന്ന മസ്അല ഫതുഹുൽ മുഈനിൽ പ്രത്യേകമായി കൊടുത്തത് കാണാം. ലോ ദഖലത്ത് ദുബാബത്തുൻ ജൗഫഹു, ഒരു ഈച്ച ഒരാളുടെ ഉള്ളിലേക്ക് കടന്നുപോയി. മിൻ വൈരി ഖസ്ദിൻ, അവന്റെ കരുത്തൊന്നുമില്ലാതെയാണ്, അവന്റെ സഹായമല്ലാതെ ഈച്ച കയറിയതാണ്. എന്നാൽ അഫ്ഖറ ബി ഇഖ്റാജിഹ മുതലഖൻ, ആ ഈച്ചയെ പുറത്താക്കിയാൽ നിരുപാധികം നോമ്പ് മുറിയും. നിരുപാധികം എന്നാൽ ദറഹു ഈച്ചയെ ഉള്ളിൽ തന്നെ നിലനിർത്തൽ അവന് പ്രയാസമാകട്ടെ, ആകാതിരിക്കട്ടെ. എന്നാൽ ഈച്ചയെ ഉള്ളിൽ തന്നെ നിലനിർത്തൽ അവന് പ്രയാസമാണെങ്കിൽ പുറത്താക്കൽ ജായിസാണ്, പക്ഷേ കലാവൂട്ടലും നിർബന്ധമാകും എന്നതാണ്. ഇതേപോലെ ഒരാൾ നൂല് വിഴുങ്ങി, നീളമുള്ള ഒരു നൂലോ അല്ലെങ്കിൽ മുടിയോ വായിലൂടെ അകത്തെത്തി, അതിന്റെ ഒരു ഭാഗം വയറ്റിലാണ്, മറുഭാഗം പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥ വന്നാൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മസ്അലയാണ്. മൂന്ന് വിധത്തിൽ അത് പ്രയാസം വരുത്തുന്നുണ്ട്. വായിലെ വായയുടെ പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന ഭാഗം കൂടെ ഉള്ളിലേക്ക് ഇറക്കിയാൽ നോമ്പ് മുറിയും എന്നതിൽ സംശയമില്ല. ഉൾഭാഗത്തുള്ള ഭാഗം വലിച്ച് പുറത്തേക്ക് എടുത്താൽ അതുണ്ടാക്കി ഛർദിക്കുന്ന രൂപമായതിനാൽ അതും നോമ്പ് മുറിയുന്ന കാര്യമാണ്. എന്നാൽ ഇതേ രീതിയിൽ തന്നെ അവിടെ നോമ്പ് തുറക്കുന്നത് വരെ നിലനിർത്തിയാലോ, അത് നിസ്കാരം സഹിയാകുന്നതിന് വിഘാതമാണ്. നജസുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു നൂൽ അവന്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് നിസ്കാരം നിർവഹിച്ചാൽ അത് ശരിയാവുകയില്ല. അപ്പോൾ ഈ പ്രയാസകരമായ ഘട്ടത്തിൽ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഫിഖീന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. നൂലിന്റെ ഒരു ഭാഗം ഒരാൾ വിഴുങ്ങി, അങ്ങനെ അയാൾ നോമ്പുകാരനായി പ്രഭാത സമയത്തായിത്തറ. അവൻ വിഴുങ്ങിയാൽ ബാക്കിയഹു, അതിന്റെ ബാക്കിയുള്ള ഭാഗവും കൂടെ അവൻ വിഴുങ്ങിയാൽ, ഔ നദാഹു, അല്ലെങ്കിൽ അതിനെ വലിച്ച് ഊരിയെടുത്താൽ അഫ്തറ നോമ്പ് മുറിയും. വൈൻ തറക്കവു, അതിനെ അതേപടി നിലനിർത്തിയാലോ, ബത്തലത്ത് സ്വലാത്തു, അവന്റെ നിസ്കാരം ബാത്തലായി പോവുകയും ചെയ്യും. ഇത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അയാൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. അദ്ദേഹം അശ്രദ്ധനായി നിൽക്കുന്ന സമയത്ത് മറ്റൊരാൾ അത് വലിച്ചു എടുത്തു കളയുക എന്നതാണ്. ഇയാളുടെ സഹായമോ പ്രോത്സാഹനമോ ഒന്നുമില്ലാതെ അശ്രദ്ധനായി നിൽക്കുമ്പോൾ മറ്റൊരാൾ ഈ പ്രയാസഘട്ടം കണ്ട് അത് വലിച്ച് ഊരിക്കളഞ്ഞാൽ അയാൾ മുക്രഹായതുകൊണ്ട് അയാളുടെ നോമ്പ് മുറിയില്ല, ഈ പ്രതിസന്ധിയിൽ നിന്ന് അയാൾ രക്ഷപ്പെടുകയും ചെയ്തു എന്നതാണ്. നാലാമത്തെ നോമ്പ് മുറിയുന്ന കാര്യം, തുറക്കപ്പെട്ട ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ തടിയുള്ള വല്ല വസ്തുവും മനഃപൂർവം ഉള്ളിലേക്ക് കടക്കുക എന്നതാണ്. തുറക്കപ്പെട്ട ദ്വാരം എന്ന് പറഞ്ഞാൽ
വായ മൂക്ക് ചെവി അതുപോലെ മുൻപിൻ ദ്വാരങ്ങൾ മുലക്കണ്ണിന്റെ ദ്വാരം ഇതിലൂടെയൊക്കെ സാധാരണ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് വല്ലതും കടക്കുക അതല്ലെങ്കിൽ പുതുതായി തുറന്ന ദ്വാരമാണെങ്കിലും വയറ്റിൽ ഒരു ദ്വാരമുണ്ടാക്കി അല്ലെങ്കിൽ തൊണ്ടയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ വല്ലതും കടന്നു അല്ലെങ്കിൽ ഒരാൾ കത്തി വയറ്റിലേക്ക് കുത്തിയിറക്കി ഇങ്ങനെ ഉൾഭാഗം ജൗഫ് എന്ന് പറയുന്ന ഉള്ളു പൊള്ളയായ ഭാഗത്തേക്ക് ഉള്ളു എന്ന് പറയപ്പെടാവുന്ന ഭാഗത്തേക്ക് തടിയുള്ള വല്ല വസ്തുവും കടക്കുക എന്നത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ് വല്ല തടിയും ചേരുന്നതിനെ തൊട്ട് തടഞ്ഞു നിൽക്കണം വെടിഞ്ഞു നിൽക്കണം കണ്ണുകൊണ്ട് കാണപ്പെടാവുന്നതിൽ വളരെ കുറഞ്ഞതാണെങ്കിലും ശരി ഉള്ളിലേക്ക് കടന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് അതിന്റെ ഇബാറത്ത് ഇങ്ങനെ കാണും ഒരു തടിയുള്ള വസ്തു കടക്കൽ കൊണ്ട് നോമ്പ് മുറിയും അത് വളരെ കുറഞ്ഞതാണെങ്കിലും ശരി ജൗഫ് ഉള്ള് എന്ന് പറയപ്പെടാവുന്ന ഭാഗത്തേക്ക് ചെവിയുടെ ഉള്ളുപോലെ പാല് വരുന്ന പുറപ്പെടുന്ന സ്ഥലം മൂത്രം പുറപ്പെടുന്ന സ്ഥലം അവിടെയുള്ള ചെറിയ ദ്വാരം അതിന്റെ ഉള്ളിലുള്ള ജൗഫ് പോലും നോമ്പ് മുറിക്കുന്നതാണ് അങ്ങോട്ട് തടിയുള്ള ചെറിയതാണെങ്കിലും വല്ല വസ്തുവും കടന്നാൽ നോമ്പ് മുറിഞ്ഞു പോകും അപ്പോൾ മനോഹരം ചെയ്യുന്ന സമയത്ത് വെള്ളം ഉള്ളിലേക്ക് കഴുകൽ നിർബന്ധമായ ഭാഗത്തിന്റെ അപ്പുറത്തേക്ക് കടക്കുന്നതോ മനോഹരം ചെയ്യുമ്പോൾ ആളുടെ കൈവിരൽ അങ്ങോട്ട് കടന്നു പോകുന്നതോ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഫത്വുൽ മുഈനിൽ ആ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുപോലെ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ മനോഹരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുപോലെ തന്നെ പുറത്തേക്ക് വന്ന കാഷ്ടം ഉള്ളിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ വന്നാൽ അതും നോമ്പ് മുറിയാൻ കാരണമാകും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ വാസനയോ രുചിയോ തടിയില്ലാത്ത നിലക്ക് ഉള്ളിലേക്ക് കടന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല ബിഖിലാഫി വുസൂലിൽ അസരി കത്വഅമി വകരീഹി ബിശമ്മി വാസനിക്കുമ്പോൾ അതിന്റെ സ്മെല്ല് വാസന ഉള്ളിലേക്ക് കടന്നു നാവിൽ രുചിച്ചു നോക്കുമ്പോ അതിന്റെ ഒരു അസർ ഒരു ഫലം മാത്രം ഉള്ളിലേക്ക് എത്തി മധുരമുണ്ടോ അല്ലെങ്കിൽ പുളിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നാവിൽ രുചിച്ചു നോക്കാം പക്ഷെ അത് ഉള്ളിലേക്ക് ഇറങ്ങാൻ പാടില്ല ആ രുചി മാത്രം ഉള്ളിൽ അറിയുന്നത് നോമ്പ് മുറിക്കുന്നതല്ല എന്നതാണ് അതേപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുമ്പോഴൊക്കെയുള്ള പുക പുകമരുന്ന് അതിലൂടെ ഉണ്ടാകുന്ന പുക ആ പുക ഉള്ളിലേക്ക് കടന്നാലും നോമ്പ് മുറിയുകയില്ല അതേസമയത്ത് ബീഡിയുടെ പുക തടിയുള്ളതാണ് ആയതിനാൽ ആ പുക ഉള്ളിലേക്ക് വലിച്ചാൽ നോമ്പ് മുറിയുന്നതാണ്
ഒരാൾ അയാളുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വല്ലതും കുത്തിയിറക്കിയാൽ, കത്തിയോ വടിയോ കമ്പിയോ എന്തെങ്കിലും കടത്തി, എന്നാലും നോമ്പ് മുറിയുന്നതാണ്. ഒരാൾ സ്വയം കുത്തി, അല്ലെങ്കിൽ അയാളുടെ സമ്മതപ്രകാരം മറ്റൊരാൾ കുത്തി, അങ്ങനെ കത്തി ഉള്ളിലേക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ അയാളുടെ ചെവിയിലോ മൂക്കിലോ മറ്റേതെങ്കിലും ദ്വാരത്തിലോ ഒരു കൊള്ളി കടത്തി, അങ്ങനെ അത് ഉള്ളിലേക്ക് ചേർന്നു, എന്നാലൊക്കെ നോമ്പ് മുറിയുന്നതാണ്. ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയുമോ ഇല്ലയോ? ഇഞ്ചക്ഷൻ പലതരത്തിലുണ്ട്. മാംസപേശിയുടെ ഉള്ളിലേക്ക് ചെയ്യുന്ന ഇഞ്ചക്ഷനുണ്ട്, അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്ന് പണ്ഡിതന്മാർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ജൗഫ് ഇല്ല എന്നതാണ്. അതേസമയം വയറിന്റെ ഉള്ളിലേക്ക്, ജൗഫ് എന്ന് പറയപ്പെടുന്ന പൊള്ളയായ ഭാഗത്തിലേക്കുള്ള ഇഞ്ചക്ഷൻ ആണെങ്കിൽ അത് നോമ്പ് മുറിയും എന്നതും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഞരമ്പിന്റെ ഉള്ളിലേക്കുള്ള ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ രക്തം വലിച്ചെടുക്കാൻ വേണ്ടി സിറിഞ്ച് കടത്തൽ, അവിടെ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർക്ക് രണ്ട് വീക്ഷണങ്ങളും, അവിടെ ജൗഫ് ഇല്ല എന്നും അങ്ങനെ ഞരമ്പിലേക്ക് ഇഞ്ചക്ഷനോ സിറിഞ്ചോ കടത്തിയാൽ നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും, അല്ല അവിടെ ജൗഫ് ഉണ്ട് നോമ്പ് മുറിയും എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും. അതുകൊണ്ട് സൂക്ഷ്മത, ഒരു നോമ്പുകാരൻ അത്തരം പ്രവൃത്തി ചെയ്യാതിരിക്കണം. എന്നാൽ രോഗ കാരണമായി ചികിത്സ അനിവാര്യമായി വന്നാൽ അവർക്ക് നോമ്പ് മുറിക്കാനുള്ള അനുവാദവും ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്താൽ കുറ്റമുണ്ടാവുകയില്ല. പക്ഷേ കലാവിടൽ നിർബന്ധമാണ്. ചെവിയിൽ അല്ലെങ്കിൽ മൂക്കിൽ മരുന്ന് ഉറ്റിച്ചാൽ അത് ചികിത്സ ആവശ്യാർത്ഥമാണെങ്കിലും നോമ്പുകാരനായ അവസ്ഥയിൽ മരുന്ന് ഉറ്റിക്കുന്നത് നോമ്പ് മുറിച്ചു കളയുന്ന കാര്യമാണ്. എന്നാൽ കണ്ണിൽ മരുന്ന് ഉറ്റിക്കുന്നതിനാൽ അതിന്റെ ചുയ, അതിന്റെ രുചി തൊണ്ടയിൽ അനുഭവപ്പെട്ടാൽ പോലും നോമ്പ് മുറിയുകയില്ല എന്നതാണ്. കാരണം കണ്ണിലൂടെ ഉള്ളിലേക്ക് തുറക്കപ്പെട്ട ദ്വാരം ഇല്ല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ കണ്ടെത്തൽ. മറ്റു ദ്വാരങ്ങളിൽ, ചെവി മൂക്ക് പോലെയുള്ള ദ്വാരങ്ങളിലൂടെ മരുന്നോ മറ്റെന്ത് വസ്തു ഉള്ളിൽ കടന്നാലും നോമ്പ് മുറിയുന്നതാണ്. ഒരാൾ അശ്രദ്ധനായിരിക്കുമ്പോൾ അയാളുടെ ഇടപെടലൊന്നും കൂടാതെ ഈച്ചയോ പൊടിയോ ഉള്ളിലേക്ക് സ്വയം കടന്നുപോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. സുറുമയിട്ടാലും എണ്ണ തേച്ചാലും ഒന്നും നോമ്പ് മുറിയുകയില്ല എന്നതാണ്. മൂലക്കുരുവിന്റെ രോഗമുള്ള ആൾ അയാളുടെ മൂലം പുറത്തേക്ക് വന്നു, എന്നാൽ അത് അങ്ങോട്ട് തന്നെ മടങ്ങുകയോ അവൻ മടക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണും. കാരണം അദ്ദേഹം നിർബന്ധിതനായതുകൊണ്ട് ആ വിഷയത്തിൽ വിട്ടുവീഴ്ച നൽകപ്പെടുകയും മൂലക്കുരു കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുടെ മൂലം പുറത്തു വന്നു, എന്നാൽ അത് ഉള്ളിലേക്ക് തന്നെ മടങ്ങൽ കൊണ്ട് നോമ്പ് മുറിയുകയില്ല.
വകദായിന ആദഹ ലിഇൽറാരിഹി ഇലൈഹി, അവൻ മടക്കിയാലും അങ്ങനെ തന്നെയാണ്, അവൻ ആ വിഷയത്തിൽ മുത്തറായതുകൊണ്ട് വിട്ടുവീഴ്ച ശറ നൽകപ്പെടുകയാണ്. ഉമിനീരിറക്കിയാൽ നോമ്പ് മുറിയുമോ? ഇല്ല എന്നതാണ്. പക്ഷേ വായയുടെ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. ആ ഉമിനീരിൽ വേറെ ശുദ്ധിയുള്ളതോ നജസോയ വല്ലതും കൂടി കലരാനും പാടില്ല. അങ്ങനെ തെളിഞ്ഞ ഉമിനീർ ഇറക്കിയാൽ നോമ്പ് മുറിയില്ല. ഊൻപൊട്ടി വന്ന രക്തമോ ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടമോ അതിൽ ഉമിനീരിൽ കൂടിക്കലരുകയും അത് തുപ്പിക്കളയാൻ സാധിക്കുന്നതോടൊപ്പം ഇറക്കുകയും ചെയ്താൽ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ്. എന്നാൽ നാവിന്റെ മുകളിലുള്ള ഉമിനീർ, ആ ഉമിനീര് ചുണ്ടിന്റെ ബാഹ്യഭാഗത്തേക്ക് തെറിക്കുകയും അത് നാവുകൊണ്ട് അങ്ങോട്ട് തന്നെ മടക്കുകയും ചെയ്താൽ ആ ഉമിനീർ ഇറക്കിയാൽ നോമ്പ് മുറിയും. നാവോടുകൂടെ നാവ് പുറത്തേക്കിട്ടു, പിന്നീട് നാവ് ഉള്ളിലേക്ക് വലിച്ചു, നാവിന്റെ മുകളിലുള്ള ഉമിനീർ ഇറക്കി, അതിന് കുഴപ്പമില്ല. അത് നാവിന്റെ മുകളിലാകുമ്പോൾ അത് ഉൾഭാഗത്ത് തന്നെയാണ്, അത് പുറത്തു പോയതായി പരിഗണിക്കുകയില്ല. നോട്ടം എണ്ണുന്ന സമയത്തും നൂല് നൂൽക്കുന്ന സമയത്തൊക്കെ ഉമിനീര് തൊട്ട് നൂല് നൂൽക്കുകയോ പേജ് മറിക്കുകയോ നോട്ട് എണ്ണുകയോ ഒക്കെ ചെയ്ത് ആ കയ്യിൽ പുരണ്ട ഉമിനീര് വീണ്ടും ആ പ്രവൃത്തി ആവർത്തിക്കുമ്പോൾ നാവിലേക്ക് തന്നെ മടങ്ങുകയും അത് ഇറക്കാൻ കാരണമാവുകയും ചെയ്താൽ നോമ്പ് മുറിഞ്ഞു പോകും എന്നതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ മൂക്കിലൂടെയോ വായിലൂടെയോ വെള്ളം ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. കുളിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജനാബത്തുകാരൻ അശുദ്ധി ഉയർത്താൻ വേണ്ടി കുളിക്കുമ്പോഴും സുന്നത്തായ കുളി കുളിക്കുമ്പോഴും ഒക്കെ മുങ്ങിക്കുളിക്കുകയാണെങ്കിൽ അറിയാതെ ഉള്ളിലേക്ക് വെള്ളം കടന്നാൽ പോലും നോമ്പ് മുറിയും. മുങ്ങാതെ വെള്ളം ഒഴിച്ച് കോരി ഒഴിച്ചുകൊണ്ടാണ് കുളിക്കുന്നതെങ്കിൽ നിർബന്ധമായതോ സുന്നത്തായതോ ആയ കുളി നടത്തുമ്പോൾ അറിയാതെ ഉള്ളിലേക്ക് കടന്നുപോയാൽ നോമ്പ് മുറിയുകയില്ല. എന്നാൽ മുങ്ങിക്കുളിക്കുന്നവർ അതുപോലെ സുന്നത്തോ ഫർളോ അല്ലാത്ത കുളി കുളിക്കുന്നവരും മുങ്ങിക്കുളിക്കുകയും അങ്ങനെ ഉള്ളിലേക്ക് വെള്ളം കടക്കുകയും ചെയ്താൽ അതറിയാതെയാണെങ്കിലും നോമ്പ് മുറിയും. നിർബന്ധമായ കുളിയോ ശറയിൽ സുന്നത്തായ കുളിയോ അല്ല, സാധാരണ ഒരു സുഖത്തിനു വേണ്ടി ഒരു ശുചിത്വത്തിനു വേണ്ടിയുള്ള കുളിയാണെങ്കിൽ ആ സമയത്ത് ഉള്ളിലേക്ക് വെള്ളം കടക്കുന്നത് ശരിക്ക് ശ്രദ്ധിക്കണം. അറിയാതെ മുങ്ങിക്കുളിക്കുകയല്ലെങ്കിൽ പോലും അറിയാതെ ഉള്ളിലേക്ക് കടന്നാലും നോമ്പ് മുറിയുന്നതാണ്. അതുകൊണ്ട് റമദാൻ മാസത്തിലെ രാത്രി ഒരു കുളി സുന്നത്തുണ്ട്, അതും കൂടെ പരിഗണിച്ച് അങ്ങനെ സുന്നത്തോ ഫർളോ അല്ലാത്ത കുളികൾ രാത്രിയിലാക്കലാണ് സൂക്ഷ്മത എന്നും ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നാം ഇതുവരെ സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടുന്നതാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നോമ്പും മറ്റു ഇബാദത്തുകളൊക്കെയും സർവശക്തനായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.